കഴിഞ്ഞ 11 ദിവസമായി നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് വി ടി രമയുടെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് തൊട്ടുമുമ്പാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജനറൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത്. 2 ദിവസം മുമ്പ് പോലീസും അതോടൊപ്പം തന്നെ ഡോക്ടറും എത്തി പരിശോധന നടത്തുകയും തുടർന്ന് ആശുപത്രി പ്രവേശിക്കുന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു. എന്നാൽ ഞാൻ സമരം അവസാനിക്കുന്നില്ല, ശക്തമായി തന്നെ മുന്നോട്ട് പോകും എന്ന തീരുമാനത്തിലാണ് വി ടി രമ എത്തിയത്. എന്നാൽ ഇന്ന് അബോധാവസ്ഥയെ തുടർന്നാണ് പോലീസ് എത്തുകയും അറസ്റ്റ് നീക്കുകയും ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. പി എസ് ശ്രീധരപിള്ള അടക്കം പ്രമുഖ ബി ജെ പി നേതാക്കൾ ഇവിടെ എത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ തീരുമാനം, അതായത് ബി ജെ പിയുടെ ഈ നിരാഹാര സമരം ഇന്ന് അവസാനിക്കുന്നു എന്ന രീതിയിലുള്ള കുപ്രചരണം നടക്കുന്നുണ്ട്. ഈ കുപ്രചരണങ്ങളിൽ ആരും വിഴരുത് എന്ന നിലപാടാണ് പി എസ് ശ്രീധര വ്യക്തമാക്കിയത്. ഈ സമരത്തിന് നേതൃത്വം നൽകിയത് ബി ജെ പിയും ശബരിമല കർമ്മസമിതിയുമാണ്. അതുകൊണ്ട് തന്നെ ഈ സമരം എന്ന് അവസാനിക്കുന്നു എന്നത് തീരുമാനമെടുക്കേണ്ടത് ഞങ്ങൾ തന്നെയാണ്, അല്ലാതെ ചില മാധ്യമങ്ങൾ നടത്തുന്ന കുപ്രചരണങ്ങൾ വിഴരുത് എന്ന രൂക്ഷ വിമർശനം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇന്നു മുതൽ ബി ജെ പിയുടെ നിരാഹാര സമര പന്തലിലെത്തുന്നത് ബി ജെ പിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസാണ്. ബി ജെ പിയുടെ സെക്രട്ടറി മുന്നിലെ നിരാഹാര സമരം 47 ദിവസം പിന്നിടുകയാണ്. ആദ്യം ശബരിമലയിൽ നിരോധനാജ്ഞ പിൻവലിക്കണം, കെ സുരേന്ദ്രനുള്ള കള്ളക്കേസുകൾ പിൻവലിക്കണം, അയ്യഭക്തർക്കെതിരെയുള്ള കള്ളക്കേസുകൾ പിൻവലിക്കണം എന്നീ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് സെക്രട്ടറി മുന്നിൽ സമരം നടത്തിയത്. എന്നാൽ ഈ സമരത്തെ സർക്കാർ കണ്ടില്ലെന്നാണ് നടിച്ചത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഒരുപാട് ഹർത്താലുകളും അതോടൊപ്പം തന്നെ സെക്രട്ടറി മാർച്ചും വഴിതടയലും കരിങ്കടി പ്രയോഗവും എല്ലാം തന്നെ നടത്തിയത്. എന്നാൽ ഈ നിരാഹാര സമരം ഈ മാസം 22-ാം തീയതി, അതായത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് റിവ്യൂ ഹർജിയും റിട്ട് ഹർജിയും പരിഗണിക്കുന്ന ദിവസം വരെ നീട്ടണം എന്നൊരു നിലപാടാണ് ആദ്യം ബി ജെ പിയും ശബരിമല കർമ്മസമിതി എത്തിയത്. എന്നാൽ സുപ്രീംകോടതി ഈ 22-ാം തീയതി വാദം കേൾക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചതിന് ശേഷം ഇനി ഏതുവരെയാണ് ഈ നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത് എന്ന നിലപാടിലേക്ക് സംശയത്തിലാണ് ഇപ്പോൾ നേതൃത്വം. എന്നിരുന്നാലും നാളെ നടക്കുന്ന ശബരിമല കർമ്മസമിതിയുടെയും ബി ജെ പിയുടെ കൂടെ നടക്കുന്ന നേതൃയോഗമായിരിക്കും ഇനി സമരം ഏത് രീതിയിൽ പോകുമെന്നും ഈ നിരാഹാര സമരം എന്ന് അവസാനിപ്പിക്കുമെന്നും വ്യക്തമാക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ നിന്നും മലയാളി വാർത്തയ്ക്ക് വേണ്ടി ദിലീപ് കുമാർ.